നമസ്കാരം. ഇവർ ഇൻക്വിലാബ് വിളിക്കുന്നത് ഇറ്റു കുടിവെള്ളം ലഭിക്കാനാണ്. കുടിവെള്ളത്തിനായി സമരം നടത്തുന്ന ഈ ജനങ്ങൾ സൊമാലിയയിലോ മറ്റോ അല്ല, കേരളത്തിലെ എടത്വ പഞ്ചായത്തിലാണ്. പ്രളയത്തിന് ശേഷം 33 ചില കോളനി നിവാസികൾക്ക് കുടിക്കാൻ ഇറ്റു വെള്ളമില്ല. ആകെ ഉണ്ടായിരുന്ന 2 പൊതുകിണറുകൾ പ്രളയത്തിൽ നശിച്ചുപോയി. ഇതോടെ അവിടെയുള്ള ജനങ്ങൾക്ക് കുടിക്കാൻ ജലമില്ല. കുറച്ച് പണം മുടക്കി എങ്ങനെയെങ്കിലും സർക്കാർ ഇവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കണം. പ്രളയബാധിതർക്കായി ഇപ്പോൾ കേന്ദ്ര സഹായം ഉൾപ്പെടെ 6,000 കോടിയിലേറെ പണം നിധിയിലേക്ക് വരികയാണ്. 2,500 കോടിയിലേറെ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ പണമില്ലാത്തതിനാലല്ല ഈ പ്രളയബാധിതർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാത്തത്. ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാത്തതിനാലാണ്. ശബരിമലയും കണ്ണൂർ വിമാനത്താവളവും പിറവും പള്ളിയുമൊക്കെയായി പ്രളയ ദുരിതത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുമ്പോൾ ആരും കാണാതെ പോകുന്ന പ്രളയബാധിതരുടെ നേർചിത്രമാണ് ഇതൊക്കെ. ശുദ്ധജലത്തിനായി എടത്വ ചമ്പക്കുളം റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തിയത് ജനങ്ങൾ ഇൻക്വിലാബ് മുഴക്കിയാണ്. കാരണം അവർ UDFO BJPയോ ഒന്നുമല്ല. നാവിൽ ഒരു മുദ്രാവാക്യമുണ്ടെങ്കിൽ അത് ഇൻക്വിലാബ് തന്നെ. സ്വന്തം സർക്കാരിന്റെ ചെവിയിൽ പതിയാതെ പോകുന്ന ഇൻക്വിലാബ് വിളികളാണ് ഇതൊക്കെ. ഇവരുടെ ഈ മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ അലിഞ്ഞു ഇല്ലാതാവുകയാണ്. ദീർഘവർഷങ്ങളായി കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന കോളനി നിവാസികളുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് 2 വർഷത്തിന് മുൻപ് 4 ലക്ഷം രൂപ ചെലവഴിച്ച് എടത്വ ഗ്രാമപഞ്ചായത്ത് പൈപ്പ് ലൈൻ വലിച്ചെങ്കിലും അതിലൂടെ തുള്ളിവെള്ളം പോലും എത്തിയിട്ടില്ല. 1.5 കിലോമീറ്റർ ദൂരത്തിൽ പോയി കന്നാസിൽ വെള്ളം ശേഖരിക്കുകയായിരുന്നു പതിവ്. അതായത് ജനങ്ങൾ അവരുടെ ജീവിതത്തിന്റെ അധിക സമയവും കുടിവെള്ളം ചുമന്നുകൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാമം. കുളിക്കാനും മറ്റും സമീപത്തെ തോട്ടിലെ വെള്ളമായിരുന്നു ഉപയോഗിക്കുന്നത്. എന്നാൽ അത് മലിനമാകുകയും കറുകൾ വളർന്നു മൂടിയതോടെ അതും ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലായതിനാൽ ഈ കോളനിയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ഇവർക്ക് വെള്ളം കൊടുക്കാതെ ഇങ്ങനെ കുടിവെള്ളത്തിനായി ഉയർത്തുന്ന ജനങ്ങളുടെ ദയനീയ ശബ്ദം കേൾക്കാതെ പോകുന്ന വന കേരള നിർമ്മാണം പിന്നെ ആർക്ക് വേണ്ടിയാണ്? മന്ത്രിമാരും കുടുംബവും പരിവാരങ്ങളുമായി 63 പേർ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒന്നിച്ച് ഒരു വിമാനത്തിൽ സൗജന്യ യാത്ര നടത്തിയപ്പോൾ കുടിവെള്ളത്തിനായി കേഴുന്ന ഈ പ്രളയബാധിതരെ ഓർത്തുവോ? ഇങ്ങനെ വെള്ളം കുടിക്കാനായി കരയുന്ന സ്ത്രീകളെയും അമ്മമാരെയും കുട്ടികളെയും കാണാതെ പോകരുത്. കുടിക്കാൻ ആദ്യം വെള്ളം ഇവർക്ക് എത്തിച്ചു കൊടുക്കുക. എന്നിട്ടാകാം മതിലുപണികളും നവോത്ഥാനവുമൊക്കെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.